ചൈതന്യമേ കുളിർ മാറി പെയ്തൻ വേനൽ തടങ്ങളിൽ കല്ലോലിനി തീർത്ത മഴമേഘമേ ഹൃദയത്തിനുള്ളിലെ ഇരുളാർന്ന വീഥിയിൽ പൂനിലാവായി നീ ഒഴുകേണമേ മനതാരിലെങ്ങും മഞ്ഞിൻ കടം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹയ്ക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം. സീറോഫിനേഷ്യൻ സ്ത്രീയുടെ വിശ്വാസം. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി. അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എങ്കിലും അവന് മറിഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചു മകളുണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സീറോഫിനേഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് നന്നല്ല. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയ്ക്ക് കീഴേ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പകഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. അവൻ അവളോട് പറഞ്ഞു, ഈ വാക്കുമൂലം നീ പൊയ്ക്കൊള്ളുക. പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. അവൾ വീട്ടിലേക്ക് പോയി. കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു. പിശാച് അവളെ വിട്ടുപോയിരുന്നു. ദൈവമേ, സുതനിക്ക് യോഗ്യമാവുന്നു. ബാർക്കിമോ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അപ്പ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നേ ദിവസത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായി അവിടുന്ന് ഞങ്ങളോട് കൂടെ നടന്ന് ഞങ്ങളെ വഴി നടത്തുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു. എൻ്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവഹിതത്തിന് ഒത്തവണ്ണം ജീവിക്കുവാൻ, വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിങ്കിലേക്ക്, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, അവിടുന്ന് കരുതുന്ന ദൈവമാണ്. അവിടുന്ന് കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമാണ്. നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് സമീപസ്ഥനായ ദൈവമാണ്. അഖിലാണ്ടത്തെ നിർമ്മിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈ കാൽവറിയിൽ അവിടുന്ന് യാഗമായി തീർന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുവാൻ തക്കവണ്ണം അനന്ത സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്ന സർവശക്തനായ പിതാവാൻ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് അവിടുന്ന് കാൽവറിയിൽ യാഗമായി തീർന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ കഴിച്ചുകൂട്ടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പുത്രനാ ദൈവമേ, അവിടുന്ന് പിതാവിൻ്റെ സന്നിധിയിൽ ഇപ്പോഴും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പക്ഷപാതം കഴിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ത്രിയേക ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നുവെന്ന് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണമെന്നും വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ ഇത് എൻ്റെ മേൽ നിറവേറുമെന്ന്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന സീറോഫിനേഷ്യൻ സ്ത്രീയുടെ വിശ്വാസം ഞങ്ങൾ കണ്ടു. കർത്താവേ, ആ വിശ്വാസത്തെ അനുകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. ഈ വാക്ക് മൂലം നീ പോയിക്കൊള്ളുക, പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. അവൾ വീട്ടിലേക്ക് പോയി, കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു, പിശാച് അവളെ വിട്ടുപോയിരുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസത്തോടുകൂടി കടന്നു വരുവാനും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിക്കുവാനും ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല എന്ന് അവിടുന്ന് പറഞ്ഞപ്പോഴും അത് ശരിയാണെങ്കിലും മേശയ്ക്ക് കീഴേ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പക്കഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. കർത്താവേ, ഈ വിശ്വാസത്തെ അനുകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ അത്ഭുതം കൊണ്ട് നിറയ്ക്കുന്ന ദൈവമേ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഞങ്ങൾക്ക് നൽകുന്ന അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തമാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ സ്ഥിരതയുള്ളവനായിരിക്കണമെന്ന് വചനത്തിലൂടെ ഞങ്ങളെ അറിയിച്ച ദൈവമേ, നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ ബലഹീനതയിലാണ് ആത്മാവ് ഞങ്ങളെ സഹായിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ടെന്നും ഞങ്ങൾ അറിയുന്നു. ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരത്തിൻ കീഴിൽ താണിരിപ്പാനും ദൈവസ്തുതി അർപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവേൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവീനെന്നും അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കർത്താവേ, എപ്പോഴും സ്തുതി പാടുവാൻ ഉണർവുള്ള മക്കളായി, സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ ജയിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. അവിടുത്തെ ദിവ്യ പ്രകാശമാണ് ഞങ്ങളെ നയിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് താഴ്മയോടെ വിനയത്തോടെ ദൈവസന്നിധിയിൽ പ്രീതികരമാവിധം ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടെ നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. അവിടുത്തെ ദിവ്യ സാന്നിധ്യം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഓരോ നിമിഷവും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ ധ്യാനിച്ചുകൊണ്ട് വിനയത്തോടുകൂടി താഴ്മയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്നവർ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ ഇടുക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ദൈവഹിതത്തിന് അനുസരിച്ച് ജീവിക്കുവാനുള്ള ജ്ഞാനം ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ.
ആരിലെന്നും മഞ്ഞിൻ കടം പോൽ അലിയുന്ന നിറവാർന്ന ചൈതന്യമേ. ചൈതന്യമേ